ശുഭാശംസകൾ സ്വാഗതം. മിന്നൽ വാർത്തകൾ ആരംഭിക്കുന്നു. അഖിൽ സജീവൻ അറസ്റ്റിലായതോടെ നിയമന കോഴ തട്ടിപ്പിൽ വ്യക്തത വരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പരാതിക്കാരൻ ഹരിദാസിന്റെ ആരോപണം സംശയത്തിന്റെ നിഴലിലായിരിക്കുന്ന സാഹചര്യത്തിൽ അഖിൽ സജീവിന്റെ അറസ്റ്റ് നിർണായകമാകും. ഹരിദാസിനെ തിങ്കളാഴ്ച കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യും. നിയമന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അഖിൽ സജീവിന്റെ ബാങ്ക് അക്കൌണ്ട് കാലിയെന്ന് പോലീസ്. പണം എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കുകയാണ്. പ്രതിക്കെതിരെ 6 കേസുകളാണ് ഉള്ളത്. അഖിൽ സജീവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പത്തനംതിട്ടയിൽ. നിയമന തട്ടിപ്പ് കേസിൽ അഖിൽ മാത്യുവിന് ബന്ധമില്ല എന്ന് അഖിൽ സജീവ. പണം തട്ടിയത് ബാസിത്ത്, റഹീസ് എന്നിവർ അടങ്ങിയ സംഘം ഹരിദാസിനെ കണ്ടിട്ടില്ല എന്നും അഖില ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. എന്നാൽ അഖിലിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. അക്കൌണ്ട് വിവരങ്ങളും ATM ഉപയോഗവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അഖിൽ സജീവിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. വാട്സ്ആപ്പ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. അപരിചിതരുടെ ഫോൺ വഴിയാണ് സുഹൃത്തുക്കളുമായി അഖിൽ ബന്ധപ്പെട്ടത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി സതീഷിനെതിരെ വീണ്ടും ED പരാതി. തൃശൂർ സ്വദേശിനി സിന്ധുവാണ് പരാതി നൽകിയത്. സതീഷിനെതിരെ സിന്ധു നേരത്തെ ആരോപണവുമായി എത്തിയിരുന്നു. ഇപ്പോൾ CPM കൌൺസിലർ മധു അമ്പലപുരത്തെ വീണ്ടും ED ചോദ്യം ചെയ്യുകയാണ്. സതീഷിന്റെ ഇടപാടുകളിലെ മധ്യസ്ഥനാണ് മധു എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ്. ഇതിനിടെ CPM കൌൺസിലർ അരവിന്ദാക്ഷൻ, ജിൽസ് എന്നിവരെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ED കോടതിയിൽ അപേക്ഷ നൽകി. തൊഴിലാളികളുടെ ജീവിത സമര പോരാളി ആനത്തലവട്ടം ആനന്ദന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകി ജന്മനാട്. CITU സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിനു ശേഷം ഭൌതിക ശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AI ക്യാമറകൾക്കു ശേഷം അപകടങ്ങൾ കുറഞ്ഞു എന്ന വാദം പച്ചക്കള്ളം. അഴിമതി മറയ്ക്കാൻ ഹൈക്കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതായും ആരോപണം. മധു കേസിൽ പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ച KP സതീശൻ തന്നെ അപമാനിച്ചുവെന്ന് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ. കേസിൽ പ്രതികളുടെ ഗുണപരിശോധനയെ എതിർത്തത് തങ്ങളല്ല എന്നും രാജേഷ് എം മേനോൻ പറഞ്ഞു. കോടതി രേഖകളിൽ ഇത് വ്യക്തമാണ്. തന്നെയും വാളയാർ അമ്മയെയും മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനാണ് സതീശന്റെ ശ്രമമെന്നും രാജേഷ് എം മേനോൻ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുർക്കായസ് ശ്രമിച്ചുവെന്ന് FIR. PADS എന്ന സംഘടനയുമായി ചേർന്നാണ് ഇതിന് ശ്രമിച്ചത് എന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. ന്യൂസ് ക്ലിക്കിനെതിരായ FIRന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഡൽഹിക്ക് പുറത്തുള്ള കോൺസുലേറ്റുകളിലെ നയതന്ത്രജ്ഞരെ കാനഡ ഒഴിപ്പിച്ചു. ഉദ്യോഗസ്ഥരെ സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലേക്ക് കാനഡ മാറ്റി. ഈ മാസം 10 41 നയതന്ത്രജ്ഞരെ പിൻവലിക്കണമെന്ന് ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടു. സിക്കിമിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 40 കടന്നു. മൃതശരീരങ്ങൾ സിക്കിമിൽ നിന്ന് തീസ്ത നദിയിലൂടെ ബംഗാളിലേക്ക് ഒലിച്ചുപോയി. തീസ്ത നദിയിൽപ്പെട്ട 118 ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. പശ്ചിമബംഗാളിലെ സർക്കാർ ഗവർണർ പോരാ നിർഭാഗ്യകരമെന്ന് സുപ്രീംകോടതി. സർക്കാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്ക് സമയപരിധിയില്ല. അതിനർത്ഥം തീരുമാനം അനന്തമായി നീട്ടുക എന്നല്ല എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഗവർണറും സർക്കാരും സഹകരിച്ചു പോകണമെന്നും കോടതി പറഞ്ഞു. തമിഴ്നാട്ടിൽ DMK MP ജഗത് രക്ഷകന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് ഇന്നും തുടരുകയാണ്. കാഞ്ചീപുരത്തെ മദ്യനിർമ്മാണശാലയിലും ബന്ധുവീടുകളിലും പരിശോധന നടക്കുന്നു. ചെന്നൈ ഇന്ദിരാനഗറിലെ വീട്ടിലും റെയ്ഡ് പുരോഗമിക്കുന്നു.
ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് ജില്ലയിലെ സ്റ്റേഷനുകൾക്ക് പുതിയ പേരുമായി ഇന്ത്യൻ റെയിൽവേ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളാണ് മാറ്റിയത്. കേരളത്തിലെ ആനത്താരകളെ സംരക്ഷിത വനമേഖലകളാക്കി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ്. കേസ് ഈ മാസം 29-ന് പരിഗണിക്കും. ആനത്താരകളുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പമാകും ഈ കേസും പരിഗണിക്കുക. അരിക്കൊമ്പന്റെ വിഷയമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. വന്ദേഭാരതിലെ ശൌചാലയത്തിനുള്ളിൽ പുകവലിച്ചാൽ ട്രെയിൻ നിൽക്കും. സംസ്ഥാനത്തെ പുതിയ വന്ദേഭാരത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടു തവണയാണ് നിന്നത്. തിരൂർ പട്ടാമ്പി പള്ളിപ്പുറം എന്നിവിടങ്ങളായിരുന്നു സംഭവം. ശൌചാലയത്തിനുള്ളിൽ നിന്ന് പുകവലിച്ചതോടെയാണ് ഈ സംഭവമുണ്ടായത്. പുകവലിച്ചവരിൽ നിന്നും പിഴയും ഈടാക്കി. തുടർച്ചയായ നാലാം തവണയും റിപ്പോ നിരക്ക് 6.50% നിലനിർത്താൻ റിസർവ് ബാങ്കിന്റെ തീരുമാനം. മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിനുശേഷം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ് ഈ തീരുമാനം അറിയിച്ചത്. ഇതോടെ ഈ സാമ്പത്തിക പാദത്തിലും ഭവന വാഹന വ്യക്തിഗത വായ്പകളിൽ മാറ്റമുണ്ടാകില്ല. നടപ്പു സാമ്പത്തിക വർഷത്തെ വിലക്കയറ്റ തോത് പ്രവചനം 5.4% നിലനിർത്തി. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് ക്ലിക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രഫീർ കുർക്കായസ്ത, എച്ച്ആർ മേധാവി അമിത് ചക്രബർത്തി എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് എന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് ഇന്നു തന്നെ പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. യുഎപിഎ ചുമത്തിയതും എഫ്ഐആർ റദ്ദാക്കുക എന്നതുമാണ് ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. 96% 2,000 രൂപ നോട്ടുകളും ബാങ്കുകളിൽ തിരിച്ചെത്തിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. 12,000 കോടി രൂപ മൂല്യമുള്ള 2,000 രൂപ നോട്ടുകളാണ് ഇനി തിരിച്ചെത്താനായുള്ളത്. 2,000 രൂപ നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയം നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. 3.43 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 2,000 രൂപ നോട്ടുകളാണ് ആകെ അച്ചടിച്ചത്. തിരിച്ചെത്തിയ നോട്ടുകളിൽ 87% ആളുകൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം. പ്ലാന്റിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ 1.5 വർഷം മുൻപ് പ്രവർത്തനം നിർത്തിയത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുകയായിരുന്നു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി വൺ കേരള ഗേൾസ് ബറ്റാലിയന്റെ ഭാഗമായി തിരുവനന്തപുരം വിമൻസ് കോളേജിലെ NCC കേഡറ്റുകൾ ശുചീകരണ പ്രവർത്തനം നടത്തി. ആനി മസ്ക്രിൻ സ്ക്വയറും കോളേജിന് സമീപത്തെ വനിതാ സൌഹൃദ നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫോട്ടോകളും കോളേജ് ക്യാമ്പസും വൃത്തിയാക്കി. വിദ്യാർത്ഥിനികൾ മാനവീയം വീഥിയിൽ തെരുവു നാടകവും അവതരിപ്പിച്ചു. ANO ലെഫ്റ്റനന്റ് ഡോക്ടർ ഷബാന ഹബീബ് നേതൃത്വം നൽകി. അടിത്തട്ട് ബലപ്പെടുത്താൻ UDF സംവിധാനം ബൂത്ത് തലത്തിൽ ശക്തിപ്പെടുത്തും. UDF ഏകോപന സമിതിയിലാണ് ഈ തീരുമാനം. സഹകരണ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് കൊച്ചിയിൽ സഹകാരി സംഗമം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഗൺമാനെ പരസ്യമായി അടിച്ചു. തെലങ്കാന മന്ത്രി ആഭ്യന്തരമന്ത്രി മുഹമ്മദ് മഹ്മൂദ് അലിയാണ് ഗൺമാന്റെ ചെകിട്ടത്തടിച്ചത്. ബൊക്കെ കൊണ്ടുവരാൻ വൈകിയതിനായിരുന്നു മർദ്ദനം. മറ്റൊരു മന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. കൊച്ചിയിലെ മാലിന്യ നീക്കത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. മാലിന്യങ്ങൾ ഇപ്പോഴും റോഡിൽ തന്നെയെന്ന കോടതി. എല്ലാ പദ്ധതികളും കടലാസിൽ തന്നെയാണെന്നും കോടതി വിമർശിച്ചു. കോഴിക്കോട് നാദാപുരം വാണിമേലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. 6 പേരെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഛർദിയും തലചുറ്റലും അനുഭവപ്പെടുകയായിരുന്നു. കാച്ചിലും നോക്ക എന്ന കാട്ടുകിഴങ്ങ് വർഗവുമായിരുന്നു തൊഴിലാളികൾ കഴിച്ചത്. ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ മത്സ്യച്ചാകര. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് മുകളിൽ ഇന്നലെ വൈകിട്ടാണ് മീൻകൂട്ടം ചാടിക്കളിച്ചത്. മീൻകൂട്ടമായി എത്തി തീരത്തടിയുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മൂന്നാർ സെവൻമല എസ്റ്റേറ്റിൽ കാട്ടാന ഇറങ്ങി. പാർവതി ഡിവിഷനിലാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. എസ്റ്റേറ്റിനോട് ചേർന്നുള്ള കൃഷി കാട്ടാന നശിപ്പിച്ചു. ഷിയാസ് കരീമിനെ ചന്ദേര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈയിലെത്തിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ പരാതിയിൽ പീഡനം, ലൈംഗികാതിക്രമം, സാമ്പത്തിക കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചന്ദേരിയിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഹൈക്കോടതി ഇയാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അലർട്ടുകൾ ഇല്ലെങ്കിലും ജില്ലകളിൽ ഭേദപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ്. ഇടുക്കിയിൽ വൻ ലഹരിവേട്ട. അടിമാലിയിൽ 50 ഗ്രാമോളം MDMA-യുമായി യുവാവ് പിടിയിലായി. 5 കിലോയോളം കഞ്ചാവും പിടികൂടി. ഇടുക്കി ഡാൻസ് ആക്ട് ടീമാണ് ലഹരിവേട്ട നടത്തിയത്. ചേർത്തല സ്വദേശി MDMA-യുമായി പിടിയിലാവുകയായിരുന്നു. തിരുവനന്തപുരം ആര്യനാട് KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. 52-കാരനായ സജിയാണ് മരിച്ചത്. നെടുമങ്ങാട് നിന്ന് ആര്യനാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സും ആര്യനാട് നിന്ന് ഉടമലക്കിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് ഇടിച്ചത്. റോഡിന്റെ ഇരുവശത്തുമായുള്ള അനധികൃത പാർക്കിംഗാണ് അപകട കാരണമായതെന്നാണ് ആക്ഷേപം. കോഴിക്കോട് മുതുക്കാട്ട് വിവിധ കേസിൽ ഉൾപ്പെട്ട യുവാക്കൾ അറസ്റ്റിൽ. അഖിൽ, ബാലൻ, സച്ചിൻ, സജീവ, രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഖിൽ, ബാലൻ വധശ്രമ കേസിലും വഞ്ചനാ കേസിലും ഉൾപ്പെട്ടതാണ്. റിമാൻഡിലായ മറ്റു 2 പ്രതികൾ വധശ്രമ കേസുകളിലും അടിപ്പിടി കേസുകളിലും ഉൾപ്പെട്ടവരാണ്. താമരശ്ശേരി ചുരത്തിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞു. ചുരം 4-ാം വളവിലായിരുന്നു സംഭവം. മരത്തരികൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് മരത്തരികൾ റോഡിൽ നിന്നും നീക്കി. താമരശ്ശേരി രൂപതയിൽ കുറ്റവിചാരണ കോടതി സ്ഥാപിച്ചു. September 20 ബിഷപ്പ് റിമിജിയോസ് ഇഞ്ചിനാനിയിൽ ഉത്തരവിറക്കി. ഫാദർ അജി പുതിയ പറമ്പിലിനെ കുറ്റവിചാരണ ചെയ്യുന്നതിനാണ് കോടതി. സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നിന്നതും ബിഷപ്പിനെതിരെ പ്രതിഷേധിച്ചതിന് വിശ്വാസികളെ പ്രേരിപ്പിച്ചതുമാണ് കുറ്റം. മലപ്പുറം അരീക്കോട്ട് തീപിടിച്ച് വീട്ടിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. കുനിയിൽ ഹൈദർസിന്റെ വീട്ടിലായിരുന്നു അപകടം. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബത്തെ മാറ്റി. സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന്റെ ഒരു ഭാഗവും തകർന്നു. അർബൻ സഹകരണ ബാങ്കുകളുടെ സ്വർണ്ണ വായ്പ പരിധി റിസർവ് ബാങ്ക് കൂട്ടി. ഒറ്റ തിരിച്ചടവ് സ്വർണ്ണ വായ്പയുടെ പരിധി 2 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷമാക്കിയാണ് ഉയർത്തിയത്. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ കഴിയാത്തതിൽ സർക്കാരിനെ പഴിച്ച KTDFC. സർക്കാർ ഉറപ്പിൽ KSRTC നൽകിയ വായ്പ തിരിച്ചു കിട്ടാത്തതാണ് KTDFC പ്രതിസന്ധിക്കു കാരണം. 912 കോടി രൂപയാണ് KSRTC വായ്പാ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ KSRTC വായ്പ തിരിച്ചു കിട്ടുകയോ സർക്കാർ സഹായിക്കുകയോ വേണമെന്ന് KTDFC അറിയിച്ചു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ കോളിംഗ് മെസ്സേജ് ആപ്പുകളുടെ ഉപയോക്താക്കൾക്ക് KYC നിർബന്ധമാക്കണമെന്ന് റിലയൻസ് ജിയോ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ചാൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ സർക്കാർ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചുള്ള ID വെരിഫിക്കേഷൻ വേണ്ടിവരും. ഇവ കേസ് അന്വേഷണത്തിനും മറ്റുമായി പോലീസ് അടക്കമുള്ള സർക്കാർ ഏജൻസികളുമായി ആവശ്യമനുസരിച്ച് പങ്കുവയ്ക്കാമെന്നാണ് ജിയോയുടെ ആവശ്യം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുൾപ്പെട്ട ഗൂഡല്ലൂർ, പന്തല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ശക്തമാക്കി. പ്രദേശത്തെ വീടുകളും കൃഷിയിടങ്ങളും കാട്ടാനക്കൂട്ടം നിരന്തരം നശിപ്പിക്കുന്നത് തടയാനാണ് നിരീക്ഷണം ശക്തമാക്കിയത്. ആക്രമണകാരികളായ ആനകളെ കണ്ടെത്തി റേഡിയോ കോളർ ഘടിപ്പിക്കണമെന്ന ആവശ്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ബംഗളൂരുവിൽ ബസ് സ്റ്റോപ്പ് മോഷണം പോയി. നഗരത്തിലെ കണ്ണിംഗ്ഹാം റോഡിലെ ബസ് സ്റ്റോപ്പാണ് കള്ളന്മാർ അടിച്ചുമാറ്റിയത്. സ്ഥാപിച്ച് ഒരാഴ്ചയ്ക്കകമാണ് ബസ് സ്റ്റോപ്പ് മോഷണം പോയത്. August 30 നടന്ന സംഭവത്തിൽ September 30 പോലീസിൽ പരാതി നൽകുന്നത്. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 6 യാത്രക്കാരിൽ നിന്നും 2.16 കോടിയുടെ സ്വർണമാണ് പിടികൂടിയത്. 16.45 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും കണ്ടെടുത്തു. രാഹുൽ ഗാന്ധിയെ രാവണനായി ചിത്രീകരിച്ച BJP നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. BJP വിദ്വേഷാശയത്തിന്റെ വിമർശകനായ രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കുകയാണ് BJP ലക്ഷ്യമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 9 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം അതിരൂക്ഷമായി ബാധിച്ചത്. 10,000-ത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വടക്കൻ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം രംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ ഗൊറേഖാവിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ച് 7 മരണം. 40 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 3 കുട്ടികളും 2 സ്ത്രീകളുമുണ്ട്. പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. കടകളിൽ നിന്നും പടർന്ന തീ വാഹനങ്ങളിലേക്കും കെട്ടിടത്തിലേക്കും പടരുകയായിരുന്നു. മുനമ്പത്തിനു സമീപം വള്ളം മുങ്ങി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. നേവിയും കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് 13 മണിക്കൂറായി തിരച്ചിൽ നടത്തുകയാണ്. രക്ഷപ്പെടുത്തിയ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മത്സ്യവുമായി തീരത്തേക്ക് വരികയായിരുന്ന നന്മ എന്ന ഫൈബർ ബോട്ടാണ് മറിഞ്ഞത്.
തൃശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനൊരുങ്ങുന്ന നടൻ സുരേഷ് ഗോപി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനം വ്യക്തിപരമാണെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കും. സഹകരണ മേഖലയിലെ അഴിമതി ആരോപണങ്ങൾ സുരേഷ് ഗോപി നരേന്ദ്രമോദിക്ക് മുൻപാകെ ഉന്നയിച്ചേക്കും. ദൂരത്തിനനുസരിച്ച് ഇന്ധന നിരക്ക് ഏർപ്പെടുത്തി. ഇൻഡിഗോ വിമാന കമ്പനി വ്യോമയാന ഇന്ധനത്തിന്റെ നിരക്ക് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇൻഡിഗോയുടെ തീരുമാനം. എല്ലാ മേഖലയ്ക്കും ബാധകമാകുന്ന തരത്തിൽ ദൂരത്തിനനുസരിച്ചാണ് ഇന്ധന നിരക്ക് ഏർപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പ്രതിദിന സർവീസുമായി എയർ ഇന്ത്യ. ഒക്ടോബർ 23 മുതലാണ് എയർ ഇന്ത്യ സർവീസ് ആരംഭിക്കുന്നത്. കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സർവീസ് അവതരിപ്പിക്കുന്നത് എന്ന് എയർ ഇന്ത്യ അറിയിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അധ്യാപകരെ പുറത്താക്കി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന. ഡൽഹി തമിഴ് എഡ്യൂക്കേഷൻ അസോസിയേഷനിൽ നിയമിക്കപ്പെട്ട 7 അധ്യാപകരെയാണ് പുറത്താക്കിയത്. അധ്യാപകർക്കെതിരെ CBI അന്വേഷണത്തിനും ഉത്തരവിട്ടു. മേഘാലയയിൽ കന്നുകാലി കടത്ത് തടഞ്ഞ അതിർത്തി സംരക്ഷണ സേന. ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലാണ് BSF 74 കന്നുകാലികളെ പിടിച്ചെടുത്തത്. കന്നുകാലികളെ ബംഗ്ലാദേശിലേക്ക് കടത്താനാണ് ശ്രമിച്ചത്. പ്രദേശത്ത് കന്നുകാലി കടത്ത് പതിവ് സംഭവമാണ്. സ്വന്തമായി നിർമ്മിച്ച മുങ്ങിക്കപ്പൽ അനാവരണം ചെയ്ത തായ്വാൻ. ചൈനയുമായുള്ള തായ്വാന്റെ ബന്ധം മോശമായി തുടരുന്നതിനിടയിലാണ് ഇത്. 153 കോടി US ഡോളർ ചിലവിലാണ് ഈ മുങ്ങിക്കപ്പൽ നിർമ്മിച്ചത്. അത്യാധുനിക Mark 48 ടോർപിഡോകളും ഇതിലുണ്ട്. 2024 മുങ്ങിക്കപ്പൽ തായ്വാൻ നാവികസേനയ്ക്ക് കൈമാറുമെന്നാണ് കരുതപ്പെടുന്നത്. ബഹിരാകാശ നിലയത്തിന്റെ വലിപ്പം ഇരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് ചൈന. 3 മൊഡ്യൂളുകളിൽ നിന്നും 6 ഉയർത്താൻ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട്. ചൈനയുടെ സ്വന്തം ബഹിരാകാശ നിലയം ടിയാൻഗോങ് 2022 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. നാസയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ നിലയം 2030 ദൌത്യം അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ചൈന ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. 15 വർഷത്തിലധികം ചൈനയുടെ നിലയം പ്രവർത്തന സജ്ജമായിരിക്കുമെന്ന് ചൈനീസ് അക്കാദമി ഓഫ് സ്പേസ് സയൻസ് അറിയിച്ചു. മരത്തടി കൊണ്ട് നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കെട്ടിടം പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഒരുങ്ങുന്നു. 191.2 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന്റെ 42% മരത്തടിയിലായിരിക്കും. സൌത്ത് പെർത്തിലെ ചാൾസ് സ്ട്രീറ്റിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 50 നിലകളിലായി 200 അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വളർത്തുനായ കമാൻഡറെ വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്താക്കി. ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിലുള്ള നായയെ അജ്ഞാത കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ 11 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഈ സാഹചര്യത്തിലാണ് നടപടി. ജീവനക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലിന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടെ ലോകകപ്പിൽ ഞായറാഴ്ച ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം കളിച്ചേക്കില്ല. പകരം ഇഷാൻ കിഷോർ ഓപ്പണറായി. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായി ഇഗോർ സ്റ്റിമാച്ച്. തുടരും സ്റ്റിമാച്ചിന്റെ കരാർ 2 വർഷത്തേക്ക് കൂടി നീട്ടി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ 3ാം റൗണ്ടിലേക്ക് ടീം കടന്നാൽ കരാർ 2 വർഷത്തേക്ക് കൂടി നീട്ടുമെന്ന് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഷജി പ്രഭാകരൻ പറഞ്ഞു.